കുറേ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു കോൾ വന്നത്. ഐ വാസ് ലൈക്ക് ആക്ച്വലി പ്ലാനിങ് ടു എൻഡ് മൈ സെൽഫ് ദെയർ. എനിക്കൊന്ന് ആദ്യത്തെ എൻ്റെ സംവിധായകനും ഷെയ്ൻ ആയിരിക്കും. എന്നെ ആദ്യം ഒരു ഷോർട്ട് ഫിലിമിൽ ക്യാമറ മുമ്പിൽ വെച്ചത് ഷെയ്നാണ്. ഷെയ്നായിരുന്നു സംവിധാനം ക്യാമറ ഒക്കെ ചെയ്തത്. ഒരു സിനിമ ചെയ്തിരുന്നു അത് മമ്മൂട്ടി സാർ. ചെറിയ പരിപാടിയാണ് ചെയ്തത്, പക്ഷേ അത് വലിയൊരു പ്രൊജക്റ്റാണ്. കടുകന്നാവൊരു യാത്രാക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ എം ടി വാസുദേവൻ സാറ് കഥ എഴുതി, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ചെറുകഥയും ബേസ് ചെയ്ത് രഞ്ജിത്ത് സാർ സംവിധാനം ചെയ്ത്, മമ്മൂട്ടി സാർ പിവറ്റൽ ക്യാരക്ടർ ചെയ്യുന്ന, മമ്മൂട്ടി സാർ രഞ്ജിത്ത് സാർ മമ്മൂട്ടി സാർ എം ടി സാറിൻ്റെ തന്നെ ബയോഗ്രഫിക്കൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ഒരു സിനിമയാണ്. ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കുറേ പേര് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ളിലൊക്കെ പച്ചാളം മറ്റേ സാരമായി മീൻസ് അങ്ങനെ അഹങ്കരിക്കല്ല, അവരുടെ സംഭവം നല്ലതാണ്. നമുക്കൊരു ആക്ടറിനെ സംബന്ധിച്ചോളം എപ്പോഴും പ്രേക്ഷകരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, നമുക്കൊരു വലിയ ഒരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കണ സമയത്ത് പെട്ടെന്ന് ഒരു അമ്മ ഒരു ഗ്രാൻഡ് ഒരു നല്ല പ്രായമുള്ള ഒരു ആക്ടർ ഒരു പുള്ളിക്കാർ ഷീസ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അദ്ദേഹം അമ്മൂമ്മ അഭിനയിക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓടി വന്ന് പാടും നടക്കാൻ വയ്യ, ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ അടുത്ത് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കേ ഓക്കേ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം ഞാനായിട്ട് കളയണ്ട, നിന്ന് കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ സ്കൂളിൽ നമുക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഈ രാമായണ വീക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വീക്കിൽ നമ്മളിങ്ങനെ കഥാപാത്രമായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ പോയി നിൽക്കണം. അപ്പോൾ എനിക്ക് അന്ന് സ്വാഭാവികം അന്ന് എനിക്ക് പൊക്കം വളരെ കുറവായിരുന്നു, അങ്ങനെ മെലിഞ്ഞ് പൊക്കം കുറഞ്ഞ്. അപ്പോൾ എനിക്ക് ഈ ലക്ഷ്മണൻ്റെ കഥാപാത്രമായിരുന്നു കിട്ടുന്നത്. നല്ല പൊക്കമുള്ളൊരുത്തനെ പിടിച്ച് രാമനാകും, എനിക്ക് ഡയലോഗ് പറയാൻ അറിയെങ്കിലും എന്നെ പിടിച്ച് ലക്ഷ്മണനാകും. ലക്ഷ്മണൻ്റെ ഡയലോഗില്ല, ലക്ഷ്മണൻ അങ്ങനെ വെറുതെ നിൽക്കുന്ന ഒരു മീൻസ് വെറുതെ അല്ല, മീൻസ് രാമൻ്റെ കൂടെയാണ്, രാമനാണ് സ്കോർ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ കുറച്ചാൾ ചെയ്തതിന് പെട്ടെന്ന് ഒരിക്കലും എനിക്കൊരു ക്യാരക്ടർ കിട്ടി, പെർഫോം ചെയ്യുന്നവർക്ക് മനസ്സിലായി. അപ്പോൾ എന്നെ പിടിച്ച ഒരു ഭരതൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഭരതൻ്റെ ക്യാരക്ടർ. അപ്പോൾ അത് ഈ ഒരു സീക്വൻസ് ഭരതൻ പെർഫോം ചെയ്യേണ്ട ഒരു സീനായിരുന്നു. ഈ ഭരതൻ രാമൻ കാട്ടിലേക്ക് പോയതിന് ശേഷം ഭരതൻ വന്ന് അമ്മ ഭരതൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇത് ഇതിനെ പറ്റി ഈ അച്ഛൻ ചേട്ടനെ വിട്ട ഒരു അങ്ങനത്തെ ഒരു എപ്പിസോഡായിരുന്നു, അങ്ങനത്തെ സീക്വൻസ് ആയിരുന്നു. ഹി വാസ് വെരി അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രാമനെ വിട്ടതിൻ്റെ സങ്കടത്തിൽ അങ്ങനെ, അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഞാനത് മൊത്തം പഠിച്ചു ബൈ ഹാർട്ട്, മലയാളത്തിലായിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷേ നമ്മൾ ഡയലോഗ് പറയണം, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബാലയൊക്കെ ചെയ്യണോ അല്ലെങ്കിൽ തിയേറ്റർ ഡ്രാമയൊക്കെ ചെയ്യണോ പോലെ ചിലർ വായിക്കും. അപ്പോൾ ഈ ഇത്തിരി ഫാസ്റ്റ് ഡയലോഗ്സ് ആയിരുന്നു, ഒരു ഇത്തിരി മാസമൊക്കെയുള്ള ഇദ്ദേഹത്തിൻ്റെ അഗ്രഷനും ഇദ്ദേഹത്തിൻ്റെ ലവും ഒക്കെ കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഡയലോഗ് പറയുമ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ആരോ ജാസ് വെച്ചിരുന്നു, അപ്പോൾ ജാസ് ഇട്ടിങ്ങനെ അടിച്ചു ടിക് ടിക്. അപ്പോൾ ഓരോരോ ഡയലോഗ് പറയുമ്പോൾ ഈ ടിക്ക് വീഴുമ്പോൾ മാസമായി, അപ്പോൾ ക്രൗഡൊക്കെ ഭയങ്കര കയ്യിലേക്ക് തുടങ്ങി. അപ്പോൾ എനിക്കിത് ഈ പ്രോസസ്സ് മനസ്സിലായത് ഓക്കെ ഓക്കെ, നമ്മളിവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഒരു റിസപ്റ്റീവായിട്ട് അത് റിസപ്റ്റീവ് അല്ല, അത് അവർ അക്സെപ്റ്റ് ചെയ്ത് അത് തിരിച്ചൊരു സാധനം ഒരു സാധനം തിരിച്ച് കിട്ടാൻ തുടങ്ങി, ഒരു ഗിവ് ആൻഡ് ടേക്ക് അങ്ങനെ. അപ്പോൾ അത് ഞാനൊന്നും കണ്ടു, പക്ഷേ നമുക്കത് ഫസ്റ്റും കിട്ടി. എനിക്കത് ഫസ്റ്റ് ഞാൻ ഒറ്റയ്ക്കുള്ള പെർഫോമൻസാണ്, ഒരു ഒരു അമ്മയുടെ ഒരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ഡയലോഗില്ല ആക്ടറിന്, എൻ്റെ തൊട്ട് ജൂനിയർ ആണ് കുട്ടി. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് അത് മാത്രമാണ് വന്ന് ചെയ്തൊരു പരിപാടി. അങ്ങനെ ഇനി പിന്നെ കോളേജിൽ ചേർന്നതാണ്, ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് കോളേജിൽ ചെറിയ രീതിയിൽ തിയേറ്റർ ഉണ്ടായിരുന്നു, വളരെ ചെറിയ രീതിയിൽ. പക്ഷേ ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ പ്ലേസ് കാണുമായിരുന്നു, ഒരുപാടധികം നാടകങ്ങൾ കാണാൻ ശ്രമിക്കുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ ഡൽഹി കുറേ സ്ഥലങ്ങളുണ്ട് ഡൽഹിയിൽ, അങ്ങനെ കോളേജസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സ്ട്രീറ്റ് ഡ്രാമാസ് ഞാനിവിടെ അധികം കണ്ടിട്ടില്ല, ഇവിടെ ഉണ്ട് നടക്കുന്നുണ്ട്. കൊച്ചിയിൽ ഞാൻ സജീവമായിട്ട് അധികം കണ്ടിട്ടില്ലായിരുന്നു ആ സമയത്ത്, ഞാൻ കണ്ടിട്ടില്ല, അത് എൻ്റെ കുഴപ്പമാണ്. അപ്പോൾ പക്ഷേ അവിടെ ആ ഒരു കൾച്ചറൊക്കെ കാണുമ്പോൾ എനിക്കത് കൊള്ളാലോ, ലൈക്ക് ആ ഒരു ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നൊരു കഥ നമ്മൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരത് എങ്ങനെയാണ് അത് കാണുന്നതും, അല്ലെങ്കിൽ നമ്മളത് ആശന ഓഡിയൻ്റ് അതങ്ങനെ പെർസീവ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു മോഹമായിട്ട്. അപ്പോൾ മാനസികമായിട്ട് ഒരു ഇത്തിരി സങ്കടം വന്ന സമയത്തായിരുന്നു എനിക്ക് ആക്ച്വലി രക്ഷാധികാരിയുടെ ഒരു കോൾ വന്നത്. എനിക്ക് ഇത്തിരി ഭയങ്കര ഞാൻ ഡൗൺ ആയിട്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹിമാലയത്തിലൊക്കെ പോകുന്ന ഒരാളാണ്, ട്രാവൽ ചെയ്യും വേറൊന്നുമല്ല, ജസ്റ്റ് ട്രാവൽ എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഋഷികേശിൽ എന്ത് വരുന്നു, ഇങ്ങനെ വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു കോൾ വന്നത്. ഐ വാസ് ലൈക്ക് ആക്ച്വലി പ്ലാനിങ് ടു എൻഡ് മൈ സെൽഫ് ദെയർ. എന്തല്ല, നമുക്കിത് ഇതൊരു ഹോപ്പില്ല, ഒരു ഒരു കോളേജിൽ ഒരു അക്കാഡമിക്കിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു. ഇത് ഇപ്പോൾ എൻ്റെ പൊട്ട ബുദ്ധിയാണത്, കാരണം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഞാൻ അന്ന് അങ്ങനെ ചിന്തിച്ചു. പക്ഷേ ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു മാജിക് എനിക്ക് സംഭവിച്ചു, ഇങ്ങനത്തെ ഒരു കോള് വരുന്നതും അവരുടെ കാസ്റ്റിംഗ് ടീം എൻ്റെ അടുത്ത് എൻ്റെ സംഭവങ്ങൾ ചോദിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ആ മറ്റേത് ക്ലിയർ ആയി തുടങ്ങി. അപ്പോൾ ഇത് ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കുന്നു, അവർക്കത് എൻ്റെ അക്സെപ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ പാരലി എൻ്റെ കോളേജ് ലൈഫിൽ ആ പ്രശ്നം ഭയങ്കരമായിട്ട് മാറി. എനിക്ക് എക്സാം ഒരു എക്സാമിന് എഴുതിപ്പിക്കാതിരുന്നു, അപ്പോൾ അത് എക്സാമിന് എഴുതിപ്പിച്ചു, അത് ഭയങ്കരമായിട്ട് എന്നെ കുറേ പേര് നിർത്തി പഠിപ്പിച്ചു. എന്നെ എനിക്ക് വേണമെങ്കിൽ എക്സ്പെൽ മീൻസ് എന്നെ 1 ഇയർ ബാക്ക് ആവാൻ പോകുന്ന ഒരു എപ്പിസോഡൊക്കെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഫുൾ മാറി, അവിടെ നിന്ന് എനിക്കതൊരു ഒരു ഭയങ്കര ഹീറോയിക് ഒരു സംഭവമായി അവിടെ. അപ്പോൾ തന്നെ എനിക്ക് ഇവിടെ സിനിമയുടെ വിളി വന്ന് അങ്ങോട്ട് പോയി. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു തുടക്കം. രക്ഷാധികാരി ബൈജു ആയിരുന്നു എൻ്റെ ആദ്യത്തെ സീൻ. ആ സിനിമ കഴിഞ്ഞപ്പോൾ നല്ല കുറേ അവസരങ്ങൾ വന്നു, നല്ല സിനിമകൾ. സിനിമകൾ ഇപ്പോൾ പറയുമ്പോൾ എനിക്കും വിഷമം വരും. ഇപ്പോൾ നമ്മൾ ലീഡായിട്ട് നായകനായിട്ട് വെച്ചിട്ട് സിനിമകൾ പോസ്റ്ററൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വന്നിരുന്നത് പൂജയൊക്കെ ചെയ്ത്, പക്ഷേ എനിക്കത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സപ്ലി കിട്ടുന്നു, എനിക്ക് മീൻസ് നമ്മൾ പഠിക്കാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് നല്ല ക്രിക്കറ്റ് ഇല്ലാതെ പാസ് അടിച്ച് പോകാനുള്ള കളി അറിയാം.
ഓർമ്മിച്ചിരുന്നത് ബസ് അടിച്ചു പോകണ കളി അറിയാം. അപ്പോൾ അങ്ങനെ പോകുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ സപ്ലി, കാരണം ഒരു ഫുൾ സെമിസ്റ്ററൊക്കെ സപ്ലി കിട്ടുക, സപ്ലിക്ക് കുറേ പൈസ കൊടുക്കണം, പിന്നെ തിരിച്ചിരുന്ന് അതിന് കുറേ പ്രൊജക്റ്റൊക്കെ ചെയ്യണം. പറ്റുന്നില്ല. ഇപ്പോൾ ഇച്ചിരി ഓടിയാണ്, കാരണം ഒരെണ്ണം ഇന്ത്യയുടെ മറ്റേ അറ്റത്തും ഒരെണ്ണം ഇന്ത്യയുടെ, ഇപ്പോൾ നാട്ടിലായിരിക്കും ഷൂട്ടിംഗ്, കേരളം ഈ അറ്റത്തും ഡെറാഡൂൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, ഞാൻ ഉത്തരാഖണ്ഡിലാണ് ഞാൻ പഠിച്ചത്, അത് ഇന്ത്യയുടെ മറ്റേ അറ്റത്തുമാണ്. അപ്പോൾ ഇറ്റ് വാസ് എൻ എക്സ്പെൻസീവ് ജേണി ഓൾസോ. അപ്പോൾ അത് അതൊക്കെ നമ്മൾ വിചാരിച്ച ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതൊന്നും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ആസ് എ പേഴ്സൺ ഒരു 6-7 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ മുമ്പ് സിനിമ വരാനും യാത്രകൾ ചെയ്യുന്നതിന് മുമ്പ് ഉള്ളൊരു വ്യക്തിയായി, ഒരു കാഴ്ചപ്പാട്, ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുമല്ലോ, നമ്മളൊരു സംഭവത്തിന് എങ്ങനെ കൺസീവ് ചെയ്യുന്നു, അതിനൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ യാത്രയിൽ തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ മണ്ണിടിച്ചിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ മഞ്ഞ് വീണടക്കായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു മേ ബി ഒരു ടെററിസ്റ്റ് അറ്റാക്കോ, അല്ലെങ്കിൽ അങ്ങനത്തെ അവസരങ്ങളൊക്കെ വരും, ഒരു സെക്യൂരിറ്റി റീസൺസ് നമ്മളെ കടത്തി വിടാൻ പറ്റില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയും നമ്മളെങ്ങനെ അവിടെ നിന്ന് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ ട്രാവൽ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ വേറെ കുറേ തടസ്സങ്ങളുണ്ടാവും, നമ്മളെ പൈസ തരുന്നു, നമ്മുടെ സുഹൃത്തിന് തിരിച്ചു പോകണം എന്നുള്ള നിർബന്ധം വരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് കൂടുതൽ യാത്ര ചെയ്തത്, ഏകദേശം ഞാൻ കൂടെ കമ്പാനിയൻസിനെ വിളിക്കുന്നത് ഒറ്റയ്ക്കുള്ള യാത്രകളായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് ആ യാത്രകളാണ് കൂടുതൽ, ഞാൻ മറ്റേത് മോശമാണെന്നല്ല പറയണത്, സുഹൃത്തുക്കളുള്ള ഗംഭീരമാണ്. ഞാനങ്ങനെ ഭയങ്കര ഈ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് ആ പരിപാടി പിടിക്കാറില്ല. നമ്മൾ വളരെ ബസ്സിലൊക്കെ കയറി നടന്നു പോകും, അതൊക്കെ ട്രെയിനിൽ വേണമെങ്കിൽ പോകും, അങ്ങനത്തെ തന്നെ. അത് മോശമാണെന്നല്ല പറയണത്, ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഞാനൊരു എക്കണോമിക്കലിയാണ് ഞാൻ ശ്രമിക്കാറ്. ഞാൻ ഓരോ പോകുമ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഇതിനെ പറ്റി ലേൺ ചെയ്തിട്ടല്ല പോകാറ്, ഞാനൊരു അൺലേൺ ചെയ്തിട്ടാണ് പോകും. ഇപ്പോൾ നമ്മൾ വായിച്ചറിഞ്ഞ സ്ഥലങ്ങളാണെങ്കിലും ഞാനപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു ക്യൂരിയസ് കിഡിനെ പോലെ ആദ്യമായിട്ട് ആ സ്ഥലത്ത് ഞാൻ എങ്ങനെ പോകുന്നു ആ രീതിയിലായിരിക്കും ഞാൻ ആ സ്ഥലം ഒന്നും കൂടി പോകുന്നത്. റീവിസിറ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ അതിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ ഒന്നും കൂടി തലയ്ക്ക് അതൊന്ന് അൺലേൺ ചെയ്യുന്നു, ഒരു മറന്നു കളയാനുള്ള കഴിവൊന്നും എനിക്കില്ല. പക്ഷേ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ഉള്ളിലുള്ളിൽ വെച്ചിട്ടാണെങ്കിലും ആ ഒരു യാത്ര തുടങ്ങുന്നത്. നമുക്ക് ചൂസിയാക്കാൻ മാത്രം സിനിമകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ബാക്ക് ടു ബാക്ക് നമ്മളിങ്ങനെ ഒരു സിനിമ ഇതിൻ്റെ അടുത്ത ലൊക്കേഷനിലേക്ക് പായുന്ന ഒരു ഓട്ടത്തിലേക്ക് ഞാൻ ആയിരുന്നു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം സിനിമകൾ അന്ന് വന്നിരുന്നു ഭയങ്കരമായിട്ട്, അപ്പോൾ ആ സമയത്ത് ഞാൻ അത് ചെയ്തില്ല. കാരണം എനിക്ക് അക്കാഡമിക്കലി അതൊരു ബുദ്ധിമുട്ടായിരുന്നു, കാരണം സിനിമ ബുദ്ധിമുട്ടുന്നല്ല, അപ്പോൾ കമ്മിറ്റ് ചെയ്താൽ എനിക്ക് കോളേജിൽ നിന്ന് അവരെന്നെ റെസ്റ്റിഗേറ്റ് ചെയ്ത് അങ്ങനെ ഇയർ ബാക്ക് ചെയ്ത് വിടും. അപ്പോൾ എനിക്ക് വീട്ടിൽ നമ്മൾ ഒരു ബാധ്യസ്ഥരാണല്ലോ, ഒരു ചോദ്യം ഉണ്ടല്ലോ, നീ ഇത് കളഞ്ഞിട്ട് പോകുന്നതാണോ. അപ്പോൾ ഞാൻ കോളേജ് ചെയ്തു, അതിൻ്റെ ഇടയിൽ സിനിമകൾ ചെയ്തു, പക്ഷേ കുറേ സിനിമകൾ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്, നല്ല സിനിമകൾ. അപ്പോൾ ഏറ്റവും ചൂസ് ചെയ്ത നല്ല സ്ക്രിപ്റ്റ് വരെ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാതിരിക്കില്ല, ചിലപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടാവില്ല. പക്ഷേ ചിലപ്പം എല്ലാം ഒരു ഒരു റൈറ്റ് ടൈം, റൈറ്റ് സ്പേസ്, റൈറ്റ് തിങ് റൈറ്റ് പീപ്പിൾ എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ വരുമ്പോഴാണ് ചിലപ്പോൾ ഒരു ആ ഒരു മാജിക്ക് സംഭവിക്കുക. അന്യഭാഷ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ മലയാള സിനിമ ചെയ്തേക്കാളും കൂടുതൽ പുറത്തെ പരസ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നല്ല നല്ല വലിയ സംവിധായകരൂടെയും വലിയ ടെക്നീഷ്യൻസ് ഇവിടെയും ഹിന്ദിയിൽ വർക്ക് ചെയ്യാവരുണ്ട്. പിന്നെ അങ്ങനെ കുറേ വർക്ക് ഉണ്ട്. ഇപ്പോൾ സിനിമ ചെയ്തതിനേക്കാളും കൂടുതൽ പരസ്യങ്ങൾ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, വലിയ ബ്രാൻഡ്സ്, നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും ഇവിടുത്തെ ബ്രാൻഡ്സും ഇവിടുത്തെ ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വർക്ക് ഓൾറെഡി കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വർക്ക്സ് പാസ് ഓൺ ചെയ്ത് അവിടെ പോയിട്ടുണ്ട്, അവിടുത്തെ വലിയ കാസ്റ്റിംഗ് കമ്പനീസും. അങ്ങനെ ഞാൻ ഒരു വലിയൊരു സിനിമയ്ക്ക് ഓഡീഷൻ ചെയ്തിരുന്നു, അതേപോലെ ഒരു ബയോപിക്കാണ്. അപ്പോൾ അത് 2017 തന്നെ ഓഡീഷൻ ചെയ്തു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ഒരു സിനിമയാണ്. അപ്പോൾ അതിലെ ക്യാരക്ടർ എന്നെ അവർ ലോക്ക് ചെയ്തു, പക്ഷേ എനിക്ക് ഹൈറ്റ് കൂടിയതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അവരുടെ എൻ്റെ പ്രൊഫൈൽ ഉണ്ടായിരുന്നു, അത് വൺ ഓഫ് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് കാസ്റ്റിംഗ് ടീമാണ്. അവരെന്നെ റീവിസിറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രൊജക്ട്സ് വരുമ്പോൾ മാറി മാറി എൻ്റെ പ്രൊഫൈൽ അവിടെ ഇവിടെയൊക്കെ പോയി, അങ്ങനെ കുറേ പ്രൊജക്ട്സ് വന്നിട്ടുണ്ട്. ലൈക്ക് ഒരെണ്ണം ചെയ്തു, ഞാനൊരു ഹിന്ദി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ല എപ്പോഴും ഇറങ്ങും എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഹിന്ദിയിൽ നിന്ന് അങ്ങനെ വളരെ നമ്മൾ ആസ് എൻ ആക്ടർ നമ്മുടെ പെർഫോമൻസ് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ സാധനം പിടിക്കാൻ പറ്റുക. അങ്ങനെ യു ക്യാൻ ഡൂ ദിസ് ആ ഒരു പരിപാടി അത് ചെയ്താൽ കറക്റ്റായിരിക്കും, സ്റ്റഡി ചെയ്തിട്ടുള്ളൊരു വേറൊരു അപ്രോച്ചാണ് എനിക്ക് ഫീസ് ചെയ്തത് അവളുടെ കാസ്റ്റിംഗ് പ്രോസസ്സും. അപ്പോൾ അങ്ങനെ നല്ല പരിപാടികൾ നമുക്കിങ്ങനെ വരുമ്പോൾ നമുക്കതൊരു ചാലഞ്ചാണ്. ഓക്കെ, ആ ഒരു മീറ്റർ അവർ ഇട്ട് തരും, അവരൊരു ബ്രീഫ് വേറെ രീതിയിലുള്ള സംഭവം, ഇത് ക്യാരക്ടറിൻ്റെ ഒരു സ്ക്രിപ്റ്റ്, അതിൻ്റെ ബാക്ക് സ്റ്റോറി സംഭവം, ഇങ്ങനെ നമ്മളൊരു ചെറിയ സീക്വൻസ് അതിൻ്റെ ചെയ്ത് അവർക്ക് സ്ക്രീൻ ടെസ്റ്റ് കൊടുക്കുകയാണെങ്കിലും ആ ഒരു പ്രോസസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലാക്കാൻ പറ്റുന്നതോറും നമുക്ക് എനിക്ക് തോന്നുന്നു എനിക്കത് ബെറ്റർ ആക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു വോയിഡ് നിൽക്കാതെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം, പക്ഷേ ഇങ്ങനത്തെ ഒരു ബാക്ക് സ്റ്റോറി അവർ തരുമ്പോൾ നമുക്ക് ഇനിയും അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല സംഭവങ്ങൾ വരുന്നുണ്ട്. എനിക്കറിയില്ല ഇനിയിപ്പോൾ ഹിന്ദി സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, ഹിന്ദിയും തെലുങ്കും തമിഴൊക്കെ വരുന്നു. പക്ഷേ എനിക്ക് നമുക്ക് ഇവിടെ തന്നെ ചെയ്യണം, ഇവിടെ നമുക്ക് സംവിധായകർ വിളിക്കട്ടെ, കൂടുതൽ സിനിമകൾ ഞാൻ ചെയ്യട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. വലിയ സംവിധാനം എനിക്ക് ഇവിടെ തന്നെ, എനിക്ക് ഒരുപാട് ഡ്രീം ഡയറക്ടേഴ്സും ഒരുപാട് പേരുണ്ട്, അയ്യോ ഒരുപാട് ഡ്രീം കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാം ഉണ്ട്. എനിക്ക് ഇവിടെ ചെയ്യണം, ഒരുപാട് ചെയ്യണം. ഹിന്ദി പോയി എന്നുള്ള പരിപാടി വന്നിട്ട് ഇവിടെ തന്നെയാണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യണം. ഷെയ്നികം എന്ന് പറഞ്ഞിട്ടുണ്ട്, രൺവീർ സിംഗ് പറഞ്ഞിട്ടുണ്ട്, രൺവീർ കപൂർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്നിൻ്റെ പേര് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ, ഞാൻ എൻ്റെ കൂടെ പഠിച്ച, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ച്, ഞങ്ങൾ 2-3 ക്ലാസ് തൊട്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യത്തെ ഒരു സുഹൃത്ത് ഷെയ്നായിരിക്കും, എൻ്റെ ആദ്യത്തെ സ്കൂൾ ലൈഫിൽ. ഞാൻ എറണാകുളത്ത് വന്ന് പഠിച്ച സ്കൂളിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ എൻ്റെ സംവിധായകനും ഷെയ്നായിരിക്കും. എന്നെ ആദ്യം ഒരു ഷോർട്ട് ഫിലിമിൽ ക്യാമറ മുമ്പിൽ വെച്ചത് ഷെയ്നാണ്. ഷെയ്നായിരുന്നു സംവിധാനം ക്യാമറയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ഷെയ്നാണ് അതിൻ്റെ സംവിധായകൻ, എൻ്റെ ആദ്യത്തെ സംവിധായകൻ.
ഇത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഈ സംഭവം. ഇത് ഭയങ്കര എത്ര പേര് എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്തിട്ട് അറിയാം. ഞാൻ പിന്നെ അവർക്കൊരു സങ്കടം വരണ്ടെന്ന് പറഞ്ഞ് നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പോയി അപ്ലോഡ് ചെയ്യുമ്പോൾ വേറെ പലരും പറയുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് മറ്റേ ആക്ടറാണെന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് സ്റ്റോറി ഇതാണ്. മീൻസ് ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ ആക്സസ് മാറുമല്ലോ, നമ്മളിങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഷെയിനാണെന്ന് തോന്നും. മുടി എൻ്റെ അതേപോലെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ദിവസമല്ല കുറേ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മയുള്ള ഒരു വലിയൊരു സംവിധായകൻ്റെ ഒരു സിനിമയുടെ ലൊക്കേഷൻ ഞാനിങ്ങനെ ഒരു കാണാൻ വേണ്ടി പോയി, ഒരു മീറ്റിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ അങ്ങനെ വന്നിറങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു അഭയങ്ങളൊക്കെ ഡിമൈസ് ചെയ്ത സമയമായിരുന്നു 2017 പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ കുറേ പേര്, അപ്പോൾ ഞാൻ സിനിമ രണ്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഒക്കെ നമ്മൾ വന്നിറങ്ങുമ്പോൾ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കുറേ പേര് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുള്ളിലുള്ളിൽ ഓക്കെ പച്ചാളം മറ്റേ സാരമായി അങ്ങനെ അങ്ങനെയൊക്കെയല്ല അവരുടെ സംഭവം നല്ലതാണ്. നമുക്കൊരു ആക്ടറിനെ സംബന്ധിച്ചോളം എപ്പോഴും പ്രേക്ഷകരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, നമുക്കൊരു വലിയ ഒരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കണ സമയത്ത് പെട്ടെന്ന് ഒരു അമ്മ ഒരു ഗ്രാൻഡ് ഒരു നല്ല പ്രായമുള്ള ഒരു ആക്ടർ ഒരു പുള്ളിക്കാർ ഷീസ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അദ്ദേഹം അമ്മൂമ്മ അഭിനയിക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓടി വന്ന് പാളം നടക്കാൻ വയ്യ, ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ അടുത്ത് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കേ ഓക്കേ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിമിഷം ഞാനായിട്ട് കളയണ്ട നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു പറഞ്ഞു ഭയങ്കര നിൽക്കുകയാണ്. അപ്പോൾ അമ്മ നേരെ ഇങ്ങനെ കൈയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ തലയിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ആർട്ടിസ്റ്റ് അബിയുടെ മോനല്ലേ, നിനക്ക് നന്നായി നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചു. ഞാനിങ്ങനെ ശരി ഞാൻ ഞോന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടമാവും, യെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമാവുന്നതോടെ ഞാൻ അവരൊന്നും വിടില്ല. ഞാൻ ഇങ്ങനെ നിന്ന അമ്മൂമ്മയുടെ അനുഗ്രഹം മേടിച്ചു. അതിന് അവർക്കൊരു സന്തോഷമില്ല, ചിലപ്പോൾ അവർക്കതൊരു വലിയ നിമിഷമായിരിക്കും, ചിലപ്പോൾ അവർ ഷെയിനെ കണ്ടിട്ടുണ്ടാവില്ല, പിന്നെ കണ്ടപ്പോൾ അവർ ഷെയിനാണെന്ന് വിചാരിക്കണം നല്ലത്. അവർക്ക് അങ്ങനെ ഒരു നിമിഷം സന്തോഷപ്പെടാൻ പറ്റുമെങ്കിൽ അവർ സന്തോഷിക്കട്ടെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അറിയില്ല അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് തോന്നിയിട്ടില്ല. ചില റിസംബ്ലൻസ് ഉണ്ടാവും ഒബ്വിയസ്ലി, അത് യാ നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, റിസംബ്ലൻസ് യാ ചെറിയ രീതിയിൽ എവിടെയെങ്കിലും കണ്ണോ മുടിയോ അങ്ങനെയൊക്കെ ഒരു ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. ഞാൻ ചെറിയ രീതിയിൽ തോന്നിയിട്ടുണ്ട്. ഭാവി ഇപ്പോൾ ഒരു സിനിമ ചെയ്തിരുന്നു, അത് മമ്മൂട്ടി സാർ ചെറിയ പരിപാടി ചെയ്തത്, പക്ഷേ അത് വലിയൊരു പ്രൊജക്റ്റാണ്. കടുകനാവ ഒരു യാത്രാക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ MT വാസുദേവൻ സാറ് കഥ എഴുതി, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ചെറുകഥയെ ബേസ് ചെയ്ത് രഞ്ജിത് സാർ സംവിധാനം ചെയ്ത്, മമ്മൂട്ടി സാർ പിവറ്റൽ ക്യാരക്ടർ ചെയ്യുന്ന, മമ്മൂട്ടി സാർ രഞ്ജിത് സാർ മമ്മൂട്ടി സാർ MT സാറിൻ്റെ തന്നെ ബയോഗ്രഫിക്കൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിനെ മൈൻഡ്സ്കേപ്പ്സ് എന്ന് പറഞ്ഞാൽ സരിഗമയും നെറ്റ്ഫ്ലിക്സും MT സാറിൻ്റെ പ്രൊഡക്ഷൻസും യൂഡൽ ഫിലിംസും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. 10 സിനിമകളിലെ ഒരു സിനിമയാണത്. അപ്പോൾ അതിലൊരു ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു ഭാഗ്യമല്ല, എനിക്കൊരു വലിയ ആഗ്രഹമാണ് MT സാറിൻ്റെയൊക്കെ ഒരു കഥയിൽ ഒരു നമുക്ക് ആസ് ആൻ ആക്ടർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞൊരു എനിക്കൊരു വലിയൊരു അഭിമാനമാണത്. ചെറിയ വളരെ ചെറുതാണെങ്കിലും നമുക്ക് മീൻസ് ഒരു കഥാപാത്രമാണെങ്കിലും നമുക്ക് ഇറ്റ്സ് ലൈക്ക് ആകെപ്പാട് ഒരു 10 ആക്ടേഴ്സ് ഉള്ളൂ മൊത്തത്തിൽ അതിൽ. അപ്പോൾ ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് സംതിങ് വിച്ച് ഐ ഡ്രീം. പിന്നെ ഒരു ഹിന്ദി സിനിമ ചെയ്തിട്ടുണ്ട്, അത് ഇറങ്ങിയിട്ടില്ല ഇതുവരെ, അത് അണ്ടർ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ അതല്ലാതെ ഞാൻ കുറേ പരസ്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് നമുക്ക് അഭിനയിക്കണമല്ലോ, അപ്പോൾ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അത് പരസ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ചെറിയൊരു മിനിറ്റിൽ അങ്ങനെ പെർഫോം ചെയ്ത് പരിപാടി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഇപ്പോൾ ഒരു മാക്സിൻ്റെ ഒരു പരസ്യം മാക്സ് വായിച്ചെങ്കിൽ അത്യാവശ്യം ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അതിന് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. മീൻസ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഭയങ്കരമായിട്ട് പോപ്പുലറായിരുന്നു ഓണം സമയത്ത് ഇപ്പോഴൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് ഭയങ്കര അപ്രീസിയേഷൻ വലിയ കുറേ വലിയ കുറേ ഇൻഡസ്ട്രിയിലുള്ളവരും പുറത്തുനിന്നുള്ളവരും അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രീസ് എന്നുള്ളവരൊക്കെ വന്ന് ഭയങ്കര കമൻസും അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം ഒക്കെ പറഞ്ഞു. പിന്നെ അല്ല ലോഹിത സാറിൻ്റെ മക്കളുടെ കൂടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബിൽഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യം. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എ കെ ലോഹിത സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, പക്ഷേ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അത് ഇന്ന് എനിക്ക് വലിയൊരു ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് അല്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളുടെ എഴുത്തുകാരനും അല്ലെങ്കിൽ സംവിധായകനും ഒക്കെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കാതെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അത് അതായത് ഒരു ഫീലിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതൊരു വലിയ ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നു. അതും ഒരു പരസ്യം. പിന്നെ കുറേ ഇറങ്ങാനുണ്ട്. ഇപ്പോൾ കുറച്ച് അസിഫ് കേഡ് അവിടെ സംഭവം ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ജോയ്സ് സംവിധാനം ചെയ്ത കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. പിന്നെ എഴുത്തുണ്ട്, ഞാൻ യാത്ര ഒരുപാട് രേഖപ്പെടുത്താറുള്ള ഒരാളായിരുന്നു അന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി എഴുതുന്ന ഒരാളാണ്. ആ ഒരു ഫ്ലോയിൽ അത് വരുമ്പോൾ അങ്ങനെ എഴുതി പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ യാത്രാ മാഗസീനിലും FWD മാഗസീനിലും അങ്ങനെ കുറച്ച്, പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് ന്യൂസ് പേപ്പേഴ്സൊക്കെ എൻ്റെ വർക്ക്സ് കമ്പയർ ചെയ്തിട്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എൻ്റെ യാത്രകൾ. അപ്പോൾ അതൊക്കെ എനിക്കിഷ്ടമാണ്. നമ്മൾ പോയ സംഭവങ്ങൾ ഒരു വേറൊരാൾക്കത് എഴുതി വെക്കുമ്പോൾ അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ അത് വായിക്കുമ്പോൾ അത് വേറൊരു ഫീലാണല്ലോ. അവരത് പറയുമ്പോൾ അവർക്ക് കണ്ടത് ഇഷ്ടം കണ്ട പോലെ തോന്നി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേറെ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് നിങ്ങൾ സ്വപ്നം കാണാം, അതൊരു വലിയ ആഗ്രഹമാണ്. കുറഞ്ഞ സ്വപ്നം കാണിച്ചിട്ട് സ്വപ്നം കണ്ടല്ലോ അല്ലെങ്കിൽ നടക്കുള്ളൂ. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ കൂടുതൽ ഒഴിവ് നേരങ്ങളുള്ളതുകൊണ്ട് കൂടുതൽ ഒഴിവ് നേരങ്ങളിൽ സ്വപ്നം കാണുന്നു നന്നായിട്ട്. അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.